നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പി പി ദിവ്യയ്ക്ക് അത്ര നല്ല കാലമല്ല വരാൻ പോകുന്നത് എന്നുള്ളതിന്റെ തെളിവുകൾ പുറത്തേക്ക് വരികയാണ്. പി പി ദിവ്യയ്ക്ക് നേരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പാർട്ടിയിൽ നിന്ന് തന്നെ ഉയരുന്നു. എം വി ഗോവിന്ദൻ ഉൾപ്പെട്ട ഒരു സംഘം ദിവ്യയെ സംരക്ഷിക്കുന്നുണ്ടെങ്കിലും എന്നാൽ അപ്പുറത്ത് വലിയ രീതിയിൽ ദിവ്യയ്ക്ക് നേരെ വിമർശനങ്ങൾ ശക്തമാകുകയാണ്. ദിവ്യയുടെ ചില നിലപാടുകൾ, ദിവ്യയുടെ അഹങ്കാരം നിറഞ്ഞ മനോഭാവം, ഇതെല്ലാമാണ് ഇതുവരെ കൊണ്ടെത്തിച്ചത് എന്നുള്ള ശക്തമായ വാദം ഇപ്പോൾ കണ്ണൂരിൽ നടക്കുന്ന ഏരിയ സമ്മേളനങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. പെരിങ്ങോം, തളിപ്പറമ്പ് തുടങ്ങിയ ഏരിയ സമ്മേളനങ്ങളിൽ വലിയ രീതിയിൽ, ശക്തമായ രീതിയിൽ പി പി ദിവ്യയ്ക്കെതിരെ നേതാക്കൾ ശബ്ദമുയർത്തിയിട്ടുണ്ട്. അതും മുതിർന്ന നേതാക്കൾ. മുൻപ് അധികാരമുണ്ടായിരുന്ന സമയത്ത് ദിവ്യ കാണിച്ചുകൂട്ടിയ സകല ധാർഷ്ട്യങ്ങളുമാണ് ഇപ്പോൾ അവരുടെ പതനത്തിലേക്ക് വഴിവെച്ചത് എന്ന് പച്ചയ്ക്ക് നേതാക്കൾ പറഞ്ഞുവെന്നാണ് വിവരങ്ങൾ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടും ദിവ്യ പഴയ SFI ശൈലി മാറ്റാത്തതാണ് കുഴപ്പങ്ങൾക്ക് കാരണമായതെന്നാണ് ചില പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടിയതെന്നാണ് വിവരങ്ങൾ. കാറിൽ മേക്കപ്പ് കിറ്റുമായി സിനിമാ താരത്തെ പോലെ സഞ്ചരിച്ച വനിതാ നേതാവായിരുന്നു പി പി ദിവ്യ. വസ്ത്രധാരണത്തിലും പുറം പകിട്ടിലുമാണ് കമ്മ്യൂണിസ്റ്റുകാരിയായ അവർ ശ്രദ്ധ പതിപ്പിച്ചത്. തന്റെ വ്യക്തിഗതമായ ഈഗോയാണ് നവീൻ ബാബുവെന്ന ഉയർന്ന ഉദ്യോഗസ്ഥനെ യാത്രയയപ്പ് യോഗത്തിൽ അപമാനിച്ചതിലൂടെ അവർ പ്രകടിപ്പിച്ചത്. ക്ഷണിക്കാത്ത യാത്രയയപ്പ് യോഗത്തിൽ പോയി ഉന്നത ഉദ്യോഗസ്ഥനും പാർട്ടി കുടുംബത്തിലെ അംഗവുമായ ഒരാളെ അപമാനിക്കാൻ ദിവ്യക്കെങ്ങനെ ധൈര്യം വന്നുവെന്ന് പ്രതിനിധികളിൽ ചിലർ ചോദിച്ചു. ദിവ്യയെ തുടക്കത്തിൽ നിയന്ത്രിക്കാൻ കഴിയാത്തതാണ് പാർട്ടി ഇപ്പോൾ അനുഭവിക്കേണ്ടി വന്നതെന്ന് തളിപ്പറമ്പ് സമ്മേളനത്തിൽ ഉയർന്നുവന്ന പ്രധാന ആരോപണം. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ വേളയിൽ പി പി ദിവ്യ പുതിയ ഇന്നോവ കാറിനുവേണ്ടി വാശി പിടിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയായി നടിച്ചുവെന്നും ഇക്കാര്യം ഇഷ്ടക്കാരായ ചില മാധ്യമ പ്രവർത്തകരെ അറിയിച്ചുവെന്നും ചിലർ ചൂണ്ടിക്കാട്ടിയിരുന്നു. സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്തതിന്റെ അതൃപ്തിയിൽ ദിവ്യ കാസർഗോഡ് മണ്ഡലത്തിലാണ് LDF സ്ഥാനാർത്ഥിക്കായി പ്രവർത്തിച്ചതെന്നും ഇതൊന്നും നിയന്ത്രിക്കാൻ പാർട്ടി നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്നുമാണ് വിമർശനം. എം വി ഗോവിന്ദൻ ഉൾപ്പെടെ ഒരു വലിയ കൂട്ടം നേതാക്കൾ പി പി ദിവ്യയെ സംരക്ഷിക്കാനുള്ളപ്പോഴും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ദിവ്യയ്ക്ക് നേരെ ശബ്ദമുയർത്തിയിരിക്കുകയാണ് CPMലെ ഒരു വിഭാഗം. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ദിവ്യാ വിഷയത്തിൽ CPMൽ പിളർപ്പുണ്ട് എന്നുള്ളത്. ദിവ്യാ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ആരും നിൽക്കരുത് എന്നാണ് ഗോവിന്ദന്റെ നിർദ്ദേശം. ഇതുമാത്രമല്ല, ദിവ്യയെ വിമർശിച്ചുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ഒന്നും പോയി ആരും കമന്റുകൾ ഇടരുത് എന്നാണ് ഇപ്പോൾ പാർട്ടി നിർദ്ദേശിച്ചിരിക്കുന്നത്. ദിവ്യാ വിഷയം എങ്ങനെയെങ്കിലും ഒന്ന് കെട്ടടക്കാനാണ് ഇപ്പോൾ പാർട്ടി ശ്രമിക്കുന്നത്. അതിനുള്ള നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എന്നാൽ ഈ പാർട്ടിയിൽ തന്നെ ദിവ്യാ വിഷയത്തിൽ തർക്കം നടക്കുമ്പോൾ പുറത്തുള്ള വിവാദങ്ങൾ എങ്ങനെ തണുപ്പിക്കാനാണ് എന്നതിൽ തലപുകയ്ക്കുകയാണ് എം വി ഗോവിന്ദൻ. കൂടാതെ വലിയൊരു വിമർശനം ഇപ്പോൾ ശക്തമാകുന്നത് എം വി ഗോവിന്ദന്റെ ഭാര്യ പി കെ ശ്യാമള ദിവ്യയെ ജയിലിൽ നേരിട്ട് കാണാൻ പോയതാണ്. പാർട്ടി സെക്രട്ടറി പറയുന്നു, നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണ് ഞങ്ങൾ നിൽക്കുന്നതെന്ന്. എന്നാൽ മറുവഴിക്ക് പി കെ ശ്യാമള ദിവ്യയെ പോയി ചേർത്ത് പിടിക്കുന്നു. ഇതിലൂടെ എന്ത് തരം മുന്നറിയിപ്പാണ് അല്ലെങ്കിൽ എന്ത് നീതിയാണ് നിങ്ങൾ ഉറപ്പിക്കുന്നത് എന്നുള്ള ചോദ്യം പാർട്ടിയിൽ തന്നെ ഉയർന്നു വരികയാണ്. എം വി ഗോവിന്ദന് ഉത്തരം മുട്ടിയിരിക്കുകയാണ്. പി കെ ശ്യാമളയാണെങ്കിൽ അതിനുശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നതേയില്ല. പിണറായി വിജയൻ ആകട്ടെ പി പി ദിവ്യ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇതൊന്നും തന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് മൂപ്പർ തെളിയിക്കുകയാണ്. എം വി ഗോവിന്ദൻ ഇതിനൊക്കെ പരിഹാരം കാണട്ടെ എന്നാണ് പിണറായി വിജയന്റെ മനോഭാവം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.